റേഡിയോ ലൈബ്രറി. നമസ്കാരം, റേഡിയോ മലയാളം 90.6 ഇത് റേഡിയോ ലൈബ്രറി. നിങ്ങളുടെ കൂടെ രതീഷാണുള്ളത്. നമുക്ക് ഇന്ന് മനോഹരമായ ഒരു പുസ്തകം കിട്ടി. ഈ പുസ്തകം എന്ന് പറയുന്നത് ഒരു നോവലോ അല്ലെങ്കിൽ ഒരു കഥയോ ചെറുകഥയോ ഒന്നും അല്ല. നമ്മുടെ ലൈഫിൽ ആവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബുക്കാണ്. അതിനേക്കാളൊക്കെ ഉപരി ഇത് എടുത്തു പറയേണ്ടത്, നമ്മൾ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ മെന്റൽ ഹെൽത്ത് അടിപൊളിയായിരിക്കണം, മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റണമെന്ന്. അപ്പൊ അങ്ങനെ മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ഗുണം നൽകുന്ന ഒരു പുസ്തകമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. റേഡിയോ മലയാളം 90.6 റേഡിയോ ലൈബ്രറിയിലൂടെ നമ്മളുടെ കൂടെ ഡോക്ടർ അനീസ് അലി ആണ് എത്തിക്കഴിഞ്ഞിരിക്കുന്നത്, സൈക്കാട്രിസ്റ്റ്. നമസ്കാരം, റേഡിയോ ലൈബ്രറിയിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം രതീഷ്. അപ്പൊ റേഡിയോ ലൈബ്രറിയിൽ വ്യത്യസ്തമായ ഒരു പുസ്തകം പരിചയപ്പെടുന്നത് ആദ്യമായിട്ട് തന്നെ ആയിരിക്കും. സാധാരണ നമ്മൾ കഥകളും ഈ പറഞ്ഞ നോവലുകളും ഒക്കെയാണ് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ ഇത്തരത്തിൽ ഈ ഒരു ബുക്കിന്റെ പ്രത്യേകത, ഇപ്പൊ 5 പുസ്തകങ്ങളാണ് ഡോക്ടർ അനീസ് അലി എഴുതിയിട്ടുള്ളത്. ഇപ്പൊ മെന്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അപ്പൊ ഇത് അവയർനെസ് ആണ് ഈ ഒരു പുസ്തകങ്ങൾ കൂടുതൽ നൽകുന്നത്. തീർച്ചയായിട്ടും, കാരണം മാനസിക രോഗങ്ങളെ പറ്റിയിട്ട് ഒത്തിരി തെറ്റിദ്ധാരണകളുണ്ട്. ഇതിന് ഭയങ്കരമായിട്ട് എനിക്കൊരു മോട്ടിവേഷൻ തന്നത് എന്റെ പിതാവ് തന്നെയാണ്. എന്റെ പിതാവ് ഒരു സൈക്കോളജിസ്റ്റ് ആണ്, പ്രൊഫസർ മുഹമ്മദ് ഹസൻ എന്ന് പറയും. അദ്ദേഹം 22 ബുക്ക് എഴുതിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം എന്നോട് എപ്പോഴും പറയും, ഇതൊക്കെ സൈക്കോളജിക്കൽ സ്റ്റോറീസും പല പല കേസ് ഹിസ്റ്ററികളൊക്കെയാണ്. അപ്പൊ അദ്ദേഹം എന്നോട് എപ്പോഴും പറയും, സമയം കിട്ടുമ്പോഴൊക്കെ എന്തെങ്കിലും പുസ്തക രൂപത്തിൽ എഴുതണം, നമ്മളെ കാലശേഷം കുറച്ചെങ്കിലും ആളുകൾ ഓർക്കപ്പെടുക ഇത്തരമുള്ള ചില രംഗങ്ങളാണെന്നൊക്കെ. അപ്പൊ അതാണ് എൻ്റെ ഒരു മെയിൻ മോട്ടിവേഷൻ. അത് ബേസ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ, എനിക്ക് സമയം കിട്ടുന്ന സമയത്തൊക്കെ ഇത്തരം അവയർനെസിന്റെ ഭാഗം, എസ്പെഷ്യലി കാരണം മാനസിക രോഗങ്ങളെ പറ്റി ഒത്തിരി തെറ്റിദ്ധാരണകൾ ആളുകൾക്കുണ്ട്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം രതീഷ്, നമുക്ക് മറ്റുള്ള രോഗങ്ങളൊക്കെ നമുക്ക് ഒരു ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും, പക്ഷെ മാനസിക രോഗങ്ങൾ ഒരിക്കലും ഒരു ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അമ്മ, നമ്മളൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്ന അസുഖമല്ലല്ലോ, നിങ്ങളുടെ ബിഹേവിയറിലൂടെ, ആറ്റിറ്റ്യൂഡിലൂടെ, പ്രവൃത്തികളിലൂടെ ഒക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങളോട് അടുത്ത് ഇടപഴകുന്ന ആളുകൾക്കാണ് ഏറ്റവും ആദ്യം മനസ്സിലാവുക. അത് പ്രോപ്പറായിട്ട് ടൈമിൽ എത്തുകയാണെങ്കിൽ ശരിക്കും നമുക്ക് വളരെയധികം നല്ല നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് ബെറ്ററാക്കി അയാളെ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പലപ്പോഴും അത് അറിയാതെ, തിരിച്ചറിവില്ലാതെ, അവരറിവില്ലാത്തതുകൊണ്ട് പല മേഖലകളിൽ എത്തിപ്പെടുകയും തട്ടി 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 നിങ്ങളുടെ അടുത്ത് എത്തുമ്പോൾ വളരെ ഒരു വികൃതമായ രൂപത്തിലാണ്. പിന്നെ അത് തിരിച്ചെത്താനും കുറച്ച് സമയമെടുക്കും. മനസ്സിലുണ്ടൊരു കാര്യം, അങ്ങനെ ഒരു പുസ്തകമാണ് ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയിരിക്കുന്നത്, 5-ാമത്തെ പുസ്തകമാണ്. അതെ. അപ്പൊ അതിന് തൊട്ട് മുന്നേ പുസ്തകങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ, ഫസ്റ്റ് തന്നെ നമ്മള് മാനസികാരോഗ്യം ശരിയായ ചികിത്സയും എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് ഭയങ്കരമായിട്ട് ആളുകളുടെ പ്രീതിയൊക്കെ കിട്ടിയത് കാരണം തന്നെ 2-3 വട്ടം ഞാൻ അത് എഡിഷനൊക്കെ എടുത്തു. അതിനുശേഷം മനോരോഗങ്ങൾ ശരിയായ ചികിത്സ എന്ന് പറഞ്ഞ വേറെ ഒന്ന്, അതിനുശേഷം മനസ്സ് സത്യവും മിഥ്യയും എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഇറക്കി, മനസ്സ് വ്യഥയും വിധിയും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്ക് ഇറക്കി. ഇങ്ങനെ ഇത് 5-ാമത്തെ ബുക്കായിട്ട് ഇറക്കിയതാണ്. ഇതിന്റെ തന്നെ ഇംഗ്ലീഷ് വേർഷൻ ഇപ്പോൾ അടുത്ത മാസം ഹോപ്പ്ഫുള്ളി ഇവിടെ റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു അപ്രൂവലിന് കൊടുത്തിട്ടിരിക്കുകയാണ്. അതിന്റെ ഇംഗ്ലീഷും അതുപോലെ അറബിക്കും. ഈ മേഖലയിൽ അവയർനെസിന്റെ ഭാഗമായിട്ട് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, എന്തുകൊണ്ട് എന്തിനാണ് ഒരു മനോരോഗ വിദഗ്ധനെ കാണിക്കാൻ പോകേണ്ടത് എന്നുള്ള പലർക്കും കൺഫ്യൂഷനാണ്. അത് തീർത്തു കൊടുക്കുക എന്നുള്ളതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ചിത്രസഹിതം ഈ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എന്താണ് ഡിപ്രഷൻ, ആ ഡിപ്രഷനിൽ എന്താണ് ബ്രെയിനിൽ നടക്കുന്നത്, ആ നടക്കുന്ന ചേഞ്ചസ്, അതൊന്നും എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി എഴുതാനൊന്നും പറ്റില്ലല്ലോ. ഇതൊക്കെ ഒരു സയന്റിഫിക് ഇതിലൂടെ തന്നെ ആവണല്ലോ. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും പറഞ്ഞു പിടിപ്പിക്കാനും പറ്റില്ല. അതിന്റെ സയന്റിഫിക് മെത്തേഡിലൂടെ വളരെ ഇരുന്ന് ആലോചിച്ച് സാധാരണക്കാരന് ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട്. പുസ്തകത്തിന്റെ ഉള്ളടക്കത്തിലേക്ക് പോകുമ്പോൾ ആദ്യം തന്നെ മനസ്സ്, മനസ്സ് എന്താണെന്ന് എല്ലാവർക്കും അറിയണം. മനസ്സ് എവിടെയാന്ന് ചോദിച്ചാൽ എന്താ പറയാ, കുറെ ആളുകൾ പറയും ഹാർട്ടിന്റെ അവിടെ കാണിച്ചു തരും, കുറെ ആൾക്കാർ പറയും തലേന്റെ അവിടെ കാണിച്ചു തരും. നമ്മൾ ഏറ്റവും ഇതിന്റെ പ്രവർത്തനങ്ങളെ ചിന്തകളെല്ലാം നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അതിന്റെ ഒരു പൊസിഷന്, ആക്ച്വലി മനസ്സൊരു അവയവല്ല എന്നാലും അതിന്റെ ഏകദേശം നമ്മൾ അതിന്റെ അറിവുകളൊക്കെ നോക്കിയിട്ട് വരുന്നത് ബ്രെയിനിലാണ്. പക്ഷെ എന്നാലും പലപ്പോഴും നമുക്കൊരു പാനിക് ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ ഒരു വണ്ടിയുടെ മുന്നിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരാൾ ക്രോസ് ചെയ്യുന്നു, റോഡ് ക്രോസ് ചെയ്യുന്നു, അപ്പോൾ പെട്ടെന്ന് നമ്മൾ നെഞ്ചത്തെ കയ്യിൽ വെക്കുക, ചില ആൾക്കാർ തലയിൽ വെയിൽ വെക്കും. അപ്പോൾ ഇതൊക്കെ ഓട്ടോമാറ്റിക് വരുന്ന ഒരു റിഫ്ലക്ഷനാണ്. അപ്പോൾ എന്തായാലും അതിന്റെ പ്രവർത്തനങ്ങൾ ആസ്പദമാക്കി പറയുകയാണെങ്കിൽ അത് തലച്ചോറിനോട് ബന്ധപ്പെട്ടിട്ടാണ് കിടക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ മനസ്സെന്താ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ ഈ പുസ്തകത്തിൽ ആദ്യം എഴുതിയിരിക്കുന്ന ഒന്നതാണ്, മനസ്സ്. അത് മസ്തിഷ്കത്തിന്റെ പ്രവർത്തനങ്ങളായ ചിന്ത, വികാരം, പ്രവൃത്തി എന്നിവയുടെ ആകത്തുകയാണ് മനസ്സ്. ചുറ്റുപാടുകളെ കുറിച്ചുള്ള അവബോധവും പ്രതികരണശേഷിയും ചിന്തിക്കുവാനും അനുഭവിക്കാനുമുള്ള ബോധവും നൽകുന്നതാണ് മനസ്സ്. മസ്തിഷ്കത്തിന്റെയും ശരീരഭാഗങ്ങളെയും ഏകോപിത നിയന്ത്രണങ്ങളിലൂടെ മനസ്സ് ധർമ്മങ്ങൾ നിറവേറ്റുന്നു. അപ്പൊ അതാണ് മനസ്സിനെ പറ്റിയിട്ട്. അപ്പൊ മനസ്സിന്റെ ഒരു പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാണ് ചിന്ത, ഭാവന, ഓർമ്മ, ബോധം, വികാരം. അതാണ് അതിനെപ്പറ്റി പറയാം. അതുപോലെ തന്നെ നമുക്ക് നാഡീവ്യവസ്ഥ, ഇതിൽ മറ്റൊരു ഒരു എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ്, ആ നാഡീവ്യവസ്ഥ എന്താണ്. അപ്പൊ ആ നാഡീവ്യവസ്ഥനെ പറ്റിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വിവരിച്ചതാണ്. മസ്തിഷ്കം, സുഷുമ്ന, വിവിധ തരം നാഡികൾ എന്നിവ അടങ്ങിയതാണ് നാഡീവ്യൂഹം. നാഡീവ്യൂഹത്തിനുള്ള രാസപരവും ഘടനാപരവുമാകുന്ന പ്രശ്നങ്ങൾ മനുഷ്യന്റെ സ്വഭാവത്തെയും പ്രവൃത്തികളെയും ബാധിക്കുന്നു. ഗാബ, നോറപ്പിനെഫ്രിൻ, ഡോപ്പമിൻ, സെറട്ടോണിൻ തുടങ്ങിയ രാസപദാർത്ഥങ്ങളുടെ സഹായത്താൽ നാഡീകോശങ്ങൾ തമ്മിൽ ആശയവിനിമയം നടത്തുന്നു. നാഡീകോശങ്ങളാണ് നാഡീവ്യൂഹത്തിന്റെ അടിസ്ഥാന ഘടകം. ഇത്തരം
കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാന്നുള്ള രീതിയിലാണ്. അതുപോലെ മാനസിക ആരോഗ്യം, അടുത്തൊരു ഹെഡിങ് കൊടുത്തിരിക്കുന്ന മാനസിക ആരോഗ്യം. ഈ മാനസിക ആരോഗ്യം എന്താണ്? മാനസിക ആരോഗ്യം എന്നത് ഒരു വ്യക്തിക്ക് മറ്റു വ്യക്തികളോടും ചുറ്റുപാടുകളോടും പരിപൂർണതയോടെയും സന്തോഷത്തോടെയും പൊരുത്തപ്പെടാനുള്ള ഒരു കഴിവിനെയാണ് മാനസികാരോഗ്യം എന്ന് പറയുന്നത്. മാനസികാരോഗ്യത്തിന്റെ ഘടകങ്ങൾ നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ, സ്വയം അംഗീകരിക്കുക, മറ്റുള്ളവരെ അംഗീകരിക്കുക, ജീവിത ലക്ഷ്യം പൂർത്തീകരിക്കാനുള്ള കഴിവ്, പ്രശ്ന പരിഹാര ശേഷി, സ്വയം നിയന്ത്രിക്കാനുള്ള ശേഷി, ഒരു ഉൾക്കാഴ്ച, ആന്തരിക സംഘർഷങ്ങളിൽ നിന്നുള്ള മുക്തി എന്നിവയൊക്കെ കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ മാത്രമേ നമുക്കൊരു മാനസിക ആരോഗ്യമുള്ള ഒരു വ്യക്തിയെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതിലൊക്കെ ഡെഫിഷ്യൻസി വരുമ്പോഴാണ് നമ്മളൊരു ഡോക്ടറെ സഹായമൊക്കെ തേടേണ്ടത്. മറ്റൊന്ന്, സാധാരണ മാനസിക അസുഖങ്ങൾ എന്തൊക്കെയാണ്? കോമൺ ആയിട്ട് കാണുന്ന മാനസിക രോഗങ്ങൾ, ഒന്ന് ഡിമെൻഷ്യ, മേധാക്ഷയം എന്ന് പറയും, അല്ലെങ്കിൽ ഡെലീറിയം, ഒന്ന് മദ്യപാന മയക്കുമരുന്ന് ഉപയോഗ രോഗങ്ങളുണ്ട്, ചിത്തഭ്രമം, സ്കിസോഫ്രണിയ, മണിച്ചിത്രത്താഴിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു രോഗത്തിനെ പറ്റി പറയുന്നതാണ്. മറ്റേത് സംശയ രോഗങ്ങൾ, ഡെലൂഷണൽ ഡിസോർഡേഴ്സ് ഉണ്ട്, ഉന്മാദ വിഷാദ രോഗങ്ങളുണ്ട്, മൂഡ് ഡിസോർഡേഴ്സ്, ഉത്കണ്ഠ രോഗങ്ങളുണ്ട്, ആൻസൈറ്റി ഡിസോർഡേഴ്സ്, ശാരീരിക ലക്ഷണങ്ങളോട് കൂടിയ മാനസിക രോഗങ്ങൾ, അതായത് സൊമറ്റോഫോം ഡിസോർഡേഴ്സ് ഉണ്ട്, അതിവൃത്തി രോഗങ്ങളുണ്ട്, OCD, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട്, വ്യക്തിത്വ വൈകല്യങ്ങൾ, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ട്, കുട്ടികളിലെ മാനസിക അസുഖങ്ങൾ അതുണ്ട്, ബുദ്ധിമാന്ദ്യം, ഇന്റലക്ച്വൽ ഡിസബിലിറ്റി, ഇങ്ങനെയുള്ള പല കാറ്റഗറൈസ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിന്റെ മാനസിക രോഗത്തിന്റെ കോമൺ ആയിട്ടുള്ള ലക്ഷണങ്ങൾ മറ്റൊന്ന് എഴുതിയിട്ടുള്ളത്, തലച്ചോറിലെ പ്രവർത്തന തകരാറുകളാണ് ഒരു കാരണം. അതുപോലെ തന്നെ കുട്ടിക്കാലത്തെയും കൗമാരത്തിലുമുള്ള പ്രശ്നങ്ങൾ, ജീവിത സമ്മർദ്ദങ്ങൾ അഥവാ സ്ട്രെസ്, എസ്പെഷ്യലി നമ്മളെ ഗൾഫുകാരൊക്കെ എപ്പോഴും പറയുന്ന മാനസിക ആഘാതങ്ങൾ, മെന്റൽ ട്രോമ ഉണ്ടായിട്ടുണ്ടാവും. ഗർഭാവസ്ഥയിലുള്ള പ്രശ്നങ്ങൾ, കാരണം പല മെഡിസിൻസ് ഒക്കെ ഗർഭാവസ്ഥയിൽ അമ്മമാര് കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ബാധിക്കാം. സാമൂഹിക കാരണങ്ങൾ, ശാരീരിക കാരണങ്ങൾ ഉണ്ടാവാം, ജനിതക കാരണങ്ങളുണ്ടാവും. ഇനി മറ്റൊന്ന്, അതുപോലെ തന്നെ സൈൻസ് ആൻഡ് സിംപ്റ്റംസ് ഓഫ് മെന്റൽ ഇൽനെസ്, മാനസിക രോഗങ്ങളുടെ ലക്ഷണങ്ങൾ, അതിലൊന്നാണ് ആൻസൈറ്റി അഥവാ ഫിയർ, ഉത്കണ്ഠ, ഉറക്കം, വിശപ്പ് എന്നിവയിലുണ്ടായാലും വ്യത്യാസങ്ങൾ. വിശപ്പ്, ഉറക്കം ചിലപ്പോൾ ചില ആളുകൾക്ക് കുറയും, ചില ആളുകൾക്ക് കൂടും, ചില ആൾക്കാർക്ക് ഉറക്കം നഷ്ടപ്പെട്ടാൽ തന്നെ വീണ്ടും കിട്ടാനുള്ള അതിലേക്ക് കടക്കാനുള്ള ഒരു പ്രയാസം ഉണ്ടാവും. ഏർലി മോർണിംഗ് അവേക്കനിങ് ഉണ്ടാവും, ചില ആൾക്കാർ നേരത്തെ എണീച്ചിട്ട് പിന്നെ ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ വിഷാദം അല്ലെങ്കിൽ ആത്മഹത്യാ പ്രവണത, ഉന്മാദം, ഭയം, നിർവികാരത, ഇതൊക്കെ ഇതിൽപ്പെട്ടതാണ്. അതുപോലെ സാമൂഹികവും ജോലിപരവും കുടുംബപരവുമായ പ്രശ്നങ്ങൾ, അകാരണമായ ദേഷ്യം, എന്തെന്നില്ലാതെ എന്തിനും ദേഷ്യപ്പെടുന്നൊരവസ്ഥ, ഓർമ്മക്കുറവ്, പരസ്പര ബന്ധമില്ലാത്ത പെരുമാറ്റം അല്ലെങ്കിൽ സംസാരം, മിഥ്യാ അനുഭവങ്ങൾ, ഹലൂസിനേഷൻസ്, നമ്മൾക്ക് കാണാം റോട്ടിലൂടെയൊക്കെ ആളുകൾ നടക്കുമ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്നതൊക്കെ, അതൊക്കെ ഹലൂസിനേഷൻസ്, അവരോട് ആരോ സംസാരിക്കുന്നുണ്ട്, അവരോട് അവർ തിരിച്ചു പറയുന്നതാണ് നമ്മൾ കേൾക്കുന്നത്. അതുപോലെ മിഥ്യാവിശ്വാസങ്ങൾ, ഡെലൂഷൻസ്, അതായത് തെറ്റിദ്ധാരണകളാണ്, പക്ഷെ അവരതിൽ ഉറച്ച് വിശ്വസിക്കും. അതുപോലെ ലൈംഗിക പ്രശ്നങ്ങൾ, ആവർത്തിച്ചുള്ള ചിന്തകൾ അഥവാ പ്രവൃത്തികൾ, ശ്രദ്ധ, ഏകാഗ്രത, ഓർമ്മശക്തി, പരിസരബോധം, ബുദ്ധി എന്നിവയിലുള്ള തകരാറുകൾ, ഉൾക്കാഴ്ച, ഇൻസൈറ്റ് നഷ്ടപ്പെടൽ, അതായത് സ്വന്തം ഒരു അറിവില്ലായ്മ, വസ്ത്രധാരണത്തിലും വ്യക്തി ശുചിത്വത്തിലുമുള്ള മാറ്റങ്ങൾ, പഠനത്തിലും തൊഴിലിലുമുള്ള താല്പര്യക്കുറവ്, മദ്യം അഥവാ മയക്കുമരുന്ന് ഉപയോഗം, മന്ദഗതി, അമിത ചലനം, അസാധാരണ ചലനങ്ങൾ എന്നിവയൊക്കെയാണ് സാധാരണ കാണുന്ന ലക്ഷണങ്ങൾ. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ പുസ്തകത്തിലൂടെ ജനങ്ങൾക്ക്, സാധാരണ ആളുകളിലേക്ക് എത്തിക്കാൻ നമ്മൾ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഒരു സംവിധാനം ചെയ്യുക എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്ര ഒരു ബുക്ക് എഴുതിയതും ഇങ്ങനെ അതിൽ ഉൾക്കൊള്ളിച്ചതും. അതുപോലെ തന്നെ 5 പുസ്തകങ്ങളോടെ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ 5 പുസ്തകങ്ങളിൽ മനസ്സ്, സത്യവും മിഥ്യവും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്ക്. അതെ അതെ. അത് എത്ര പേജുള്ള ബുക്കാണ്? അതൊരു 200 and above, 220 ഒക്കെ ഉണ്ടാവും. എനിക്ക് തോന്നുന്ന ഒരു 2 മുമ്പാണ് അത് റിലീസ് ചെയ്തത്. അത് നമ്മളെ ഇപ്പോഴത്തെ ഗോവ ഗവർണർ ശ്രീധരൻപിള്ള സാറാണ് അത് റിലീസ് ചെയ്തത്. നല്ലൊരു ചടങ്ങായിരുന്നു. ഈ ബുക്കുകളൊക്കെ ഞാൻ ശരിക്കും ഉദ്ദേശിക്കുന്നത് ഒരു അതിൻ്റെ ഒരു കമേഴ്ഷ്യൽ അത് ഞാൻ ചിന്തിക്കുന്നില്ല. ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള സെയിലൊക്കെ ചെയ്യുന്നത്. സെയിൽ എന്ന് പറഞ്ഞാൽ അത് അവിടെ വരുന്ന പേഷ്യൻസ്, ആദ്യമായിട്ട് വരുന്ന പേഷ്യൻസിന് അവർക്കൊരു കോംപ്ലിമെൻ്റ് ആയിട്ട് ഒരു ബുക്ക് കൊടുക്കും. അത് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ധർമ്മം. അത് ആളുകൾക്ക് എത്തിച്ചാൽ തന്നെ ഞാൻ അതിൽ വിജയിച്ചു എന്നുള്ളതാണ്. അവയർനെസ് മാത്രമാണ് ഈ ഒരു പുസ്തകത്തിൽ, ബുക്ക് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. അവയർനെസ് ഒരു മെയിൻ പാർട്ട്, അതിനപ്പുറം ചില ഉദാഹരണങ്ങളൊക്കെ കൊടുക്കും. നമ്മൾ ആ ഉദാഹരണങ്ങളും ഇതൊരു അസുഖത്തിന്റെ ഭാഗമാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ, കാരണം അതാണല്ലോ ആവശ്യം. കാരണം ഈ ഇങ്ങനെയുള്ള സിംറ്റം കാണുന്നത് ഒരു രോഗമാണോ അല്ലയോ, ഇത് ആരെ സമീപിക്കണം, എന്താണ് ഇതിന്റെ പരിഹാരം എന്നറിയുന്ന ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജിൽ നിന്ന് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ചില ഒരു 1-2 എക്സാമ്പിൾസ് ഇപ്പം ഞാനൊരു സ്റ്റോറി പറയുകയാണെങ്കിൽ, ഒരു ഇപ്പം അടുത്ത് മുമ്പ് ഡിപ്രഷന് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരുന്ന ഒരു പേഷ്യൻ്റ് ആണ്. അവര് കുറെ കാലമായിട്ട് മരുന്ന് കഴിക്കും, പക്ഷെ ഓൺ ആൻഡ് ഓഫ് ആയിട്ട് മെഡിസിൻ ഇടയ്ക്കിടയ്ക്ക് വിടും. അത് ചില പേഷ്യൻസിന് ഉണ്ടാവുന്നതാണ്. കാരണം അതിന് പ്രധാനപ്പെട്ട കാരണം ഇൻസൈറ്റ് ഇല്ലായ്മയാണ്, ഉൾക്കാഴ്ചയില്ല രോഗത്തെ പറ്റിയുള്ള. കുറച്ച് ബെറ്റർ ആകുമ്പോൾ എനിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ല, ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവരെന്നെ മരുന്ന് നിർത്തും. ഈ പേഷ്യൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇത് കംപ്ലീറ്റ്ലി ഒരു പുവർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്, വളരെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, നാട്ടുകാരുടെ സഹായത്തോട് കൂടിയിട്ടാണ് ട്രീറ്റ്മെന്റ് വരെ എടുക്കുന്നത്. അങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരു പേഷ്യൻ്റ്, ഒരു പെൺകുട്ടി. ആ കുട്ടി സൂയിസൈഡ് ടെൻഡൻസി വളരെയധികം ഉണ്ട്. ആ സൂയിസൈഡ് ടെൻഡൻസിയുടെ ഭാഗമായിട്ട് പലവട്ടം അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ദൈവഭാഗ്യം കൊണ്ട് അവരതിന് രക്ഷപ്പെട്ടു. ഈ അടുത്ത് സംഭവിച്ചത് എൻ്റെ അടുത്ത് വരുമ്പോണ്ടായത്, അവരെ വീട്ടിൽ തന്നെയുള്ള കിണറിൽ പോയി ചാടുകയാണ്. ആ ചാടുന്നത് ഭാഗ്യത്തിന് അവരുടെ ഉമ്മ
കാണുകയും അപ്പോ എല്ലാവരും നിലവിളിച്ച് അയൽവക്കാരെല്ലാം കൂടി വന്ന് അവരെ രക്ഷിച്ചു. രക്ഷിച്ചപ്പോ മിറാക്കിൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അത്ഭുതം എന്നൊക്കെ നമ്മൾ പറയപ്പെടുന്നത് പോലെ ആ കൊച്ചിന് ഒന്നും സംഭവിച്ചില്ല. ഒരു മുറിവ് പോലും, ഒരു ക്ഷതം പോലും, ഒരു തൊലി പോലും പോയില്ല എന്നർത്ഥം. ഇതിനെ നമ്മൾ ശരിക്ക് പറയുകയാണെങ്കിൽ ദൈവഭാഗ്യം അല്ലെങ്കിൽ ദൈവ കടാക്ഷം ഉണ്ടായി എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അതിനാ ആട്ടുകാരെല്ലാരും കൂടിയപ്പോ ഒന്നും പറ്റിയിട്ടില്ല. പക്ഷെ വീട്ടുകാർക്ക് നിർബന്ധമായിട്ടും ചെറിയ അന്ധവിശ്വാസങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിത്വങ്ങളായതുകൊണ്ട് അവർക്ക് നിർബന്ധമായിട്ടും ഇത് മതപരമായിട്ടുള്ള എന്തോ പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ അവരെ മേലെ എന്തോ പ്രേതബാധ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ആ പ്രേതബാധ ഒഴിപ്പിക്കലാണ് വേണ്ടത്, അല്ലാതെ മെഡിസിൻ അല്ല പ്രാധാന്യം എന്നാണ് അവരുടെ കാഴ്ചപ്പാട്. സത്യത്തിൽ അവർ മെഡിസിൻ കഴിക്കുകയും കുറെ മാറ്റങ്ങളൊക്കെ വന്നാണെങ്കിലും അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ അവരുടെ മനസ്സ് തയ്യാറാവുന്നില്ല എന്നർത്ഥം. അപ്പോൾ അവരെ ഈ എണീറ്റ് വന്നപ്പോഴും ഇവർ വീട്ടുകാർ നിർബന്ധിച്ച് പറയുമ്പോഴും ഡോക്ടർ അടുത്ത് കൊണ്ടുപോകാമെന്ന് പറയുമ്പോഴും അവർ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മത ചികിത്സ ചെയ്യുന്ന ആ പ്രവൃത്തികളുടെ ചികിത്സ ചെയ്യുന്ന ഒരു വ്യക്തിക്കാണ്. ആ വ്യക്തി ചോദിച്ചു എന്താണ് ചാടിയത്, എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് വിവരിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദ്യം ഇവരോട് ഇങ്ങോട്ട് ചോദിച്ചു, അവർക്ക് വീണിട്ട് എന്താണ് പറ്റിയത്? ഒന്നും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി അതാണ് പറഞ്ഞത്, അവരല്ല ചാടിയിരിക്കുന്നത്, അവരെ ശരീരമല്ല ചാടിയത്, അവരെ മേലെ വേറെന്തോ ബാധ കൂടിയിട്ടുണ്ട്, അവരാണ് ചാടിയത്, അതുകൊണ്ടാണ് അവർക്ക് മുറിവൊന്നും പറ്റാത്തത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട വെച്ചാൽ ഇത്തരം ചിന്തകളിൽ അല്ലെങ്കിൽ ഇത്തരം വിശ്വാസത്തിലൂടെ പോകുന്ന ഒരാൾക്ക് വിശ്വസിക്കാൻ ഇത് ധാരാളം മതി, അല്ലെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും അത്തരം വിശ്വാസങ്ങൾ കൂടും. അപ്പോൾ അത് വീണ്ടും ഒരു റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് കൊടുക്കുന്നത്. ഭാഗ്യത്തിന് അദ്ദേഹം ആ സാഹചര്യം മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ അടുത്ത് എത്തിയപ്പോൾ ആ മത ചികിത്സ ചെയ്യുന്ന അദ്ദേഹം ആളുകൾ അവിടെ എത്തിയപ്പോൾ എല്ലാ ക്രൗഡൊക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് അത് സാഹചര്യം ശരിയല്ലെന്ന് തോന്നുന്നുണ്ട്. അദ്ദേഹം അല്ലേ അത് ടെസ്റ്റ് ചെയ്തിട്ട് ഒരു ഡോക്ടറെ സഹായം തേടുന്നതായിരിക്കും നല്ലത്, എന്നിട്ട് നമുക്ക് ആലോചിക്കാന്ന് പറഞ്ഞിട്ട് നമ്മളടുത്തേക്ക് ഡയറക്ട് ചെയ്ത് വീണ്ടും എൻ്റെ അടുത്തേക്ക് തന്നെ വരികയാണുണ്ടായത്. അപ്പോൾ ഇത്രയുള്ള കുറേ അനുഭവ കുറിപ്പുകൾ നമുക്ക് ധാരാളം ഉണ്ട്. അതിലൊന്ന് ഞാനിവിടെ പങ്കുവച്ചു എന്ന് മാത്രം. ഒരുപാട് പേർക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടാകാറുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ അതുപോലെ തന്നെ മറ്റൊരു പുസ്തകമുണ്ട്, മാനസികാരോഗ്യം ശരിയായ ചികിത്സയും. അതിലും നമുക്ക് പറയാം ഈ കുട്ടിച്ചാത്തൻ ശല്യം എന്നൊക്കെ പറയും, നമ്മൾ കേട്ടിട്ടുണ്ടോ? പണ്ടൊക്കെ കാണാം ഈ ഡ്രസ്സുകളൊക്കെ കട്ട് ചെയ്തിടുക, അതെങ്കിൽ ഓടെടുത്ത് മാറ്റുക, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. അതേപോലെ ചില ആളുകൾ ഭയങ്കര പേടിയുള്ള ആളായിരിക്കും ബാക്ക്ഗ്രൗണ്ട്, ശരിക്ക് അവർക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും അവര് ചെയ്യുന്നത്. അവര് കിണറിലേക്കൊക്കെ ഇറങ്ങി സോംനാംബുലിസം കിട്ടില്ല, ഉറക്കത്തിൽ നടക്കുക, ആ ഉറക്കത്തിൽ നടത്തത്തിലൊക്കെ അറിയാതെ അയാൾ നടന്നു പോവുകയാണ്. പക്ഷെ പെട്ടെന്ന് അയാളെ കോൺഷ്യസ്നെസ് ഓർമ്മയിൽ വരുമ്പോൾ അദ്ദേഹം അതിന്ന് ചേഞ്ച് ആവുകയും വിളിച്ച് അവരോടത്തരെ വിളിച്ച് കരയുകയും അവരുടെ സഹായം അഭ്യർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളത് ഒരു മാനസിക രോഗ ചികിത്സകനെയാണ് കാണേണ്ടത് എന്ന് വ്യക്തമാക്കലാണ് ഞാൻ ശരിക്കും ഉദ്ദേശിക്കുന്നത്. കാരണം അത് ആളുകൾക്ക് അറിയുന്നില്ല, ഇത് ആരടുത്താണ് പോകേണ്ടത്, എവിടെയാണ് പോകേണ്ടത് എന്നല്ല. പല ആളുകൾക്കും അതുപോലെയുള്ള ചില മനസ്സിലെ വ്രണങ്ങളാണ് പല മാനസിക കാര്യങ്ങളിലേക്ക് എത്തുന്നത്. ഒരു ഒരു സ്ത്രീയുടെ കാര്യം പറയാം, വളരെ ഇഷ്ടപ്പെട്ടിട്ട് ഗൾഫിലെ ഹസ്ബൻഡ് വർക്ക് ചെയ്ത് കുറെ കാലത്തെ സമ്പാദ്യത്തിന്റെ ബേസിൽ നമുക്ക് എല്ലാവർക്കും ഉള്ള ആഗ്രഹം പോലെ ഒരു വീട് വെക്കുക എന്നുള്ളത്. ആ വീട് വെച്ചിട്ട് മലപ്പുറം ജില്ലയിൽ തന്നെ കോട്ടക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വീട് വെച്ച്, വളരെ നല്ലൊരു വീട് വെച്ച്, ആ വീടെടുത്തു, ഹൗസ് വാമിന് കയറുന്നു, ഗേറ്റ് തുറന്ന് വീട്ടിലേക്ക് ഫസ്റ്റ് റൂമിലേക്ക് കയറുന്നു, അവിടെ വെച്ചിട്ട് ഗിഡിനെസ് തലചുറ്റി വീഴുന്നു. ഇത് സ്ഥിരമാണ്, ഈ വീട്ടിലെത്തുമ്പോൾ മാത്രമാണ് ഈ പ്രശ്നം. അത് പിന്നീട് പിന്നീട് നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുമ്പോഴും പിന്നെ എനിക്കത് വ്യക്തത കിട്ടാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡ് തന്നെ ഇങ്ങനെ രണ്ടു മൂന്ന് വട്ടം പലവട്ടം റിപ്പീറ്റഡ് ആയിട്ട് അവിടെ വരുമ്പോൾ ഇത് സംഭവിക്കുന്നുള്ളതുകൊണ്ട് അയാൾ വീഡിയോ എടുത്തിട്ട് എന്നെ കാണിപ്പിച്ചു. പക്ഷേ ഇയാൾ അറിയില്ല, പേഷ്യൻ്റ് അറിയില്ല. അപ്പം അതിന് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മളത് ഇവാലുവേഷൻ നടത്തിയപ്പോൾ കിട്ടിയ ഇൻഫർമേഷൻ എന്താ വെച്ചാൽ, ആ സ്ഥലത്തിന് എന്തോ ഒരു പന്തികേടുണ്ട് എന്നുള്ളത് ആരോ ഈ വീട് വെച്ചതിന് ശേഷം ആരോ അവരെ പറയുകയും അവരെ വിശ്വസിക്കുകയും ആ സ്ഥലത്തിൻ്റെ പന്തികേട് കൊണ്ട് അവിടെ എന്തോ ഒരു ശവപ്പറമ്പായിരുന്നു എന്നും അവിടെ എന്തൊക്കെ ചെയ്യാൻ വീട് വെക്കാൻ പറ്റില്ലായിരുന്നു എന്നൊക്കെയുള്ള ആ വിശ്വാസം അവരെ മനസ്സിൽ അതിതീവ്രമായ രീതിയിൽ ഉണ്ട്. അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് അവരീ കാണിക്കുന്നത്. സത്യത്തിൽ അവർക്ക് ഫൈനാൻഷ്യലി ഒക്കെ വളരെ കഷ്ടപ്പെട്ടെടുത്താണ് ഹസ്ബൻഡിനൊക്കെ ഒരു ഭയങ്കര ഒരു അച്ചീവ്മെന്റ് ആണ് ഒരു വീട് എടുത്തു എന്നുള്ളത്. ഈ സ്ത്രീ അടക്കം അതിൽ ഉൾക്കൊള്ളുന്ന ആളാണ്. പക്ഷെ അവിടെ എത്തുമ്പോൾ വീണ്ടും ആ മനസ്സിനെ സ്വാധീനിക്കുകയും ഇത്തരം പ്രശ്നങ്ങൾ വരികയാണ്. ഇതിന് നമ്മൾ മറ്റുള്ള ചികിത്സകളൊന്നും ചെയ്തിട്ട് കാര്യമില്ല. അവരുടെ മനസ്സിൽ നിന്ന്, സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് ഇത്തരം ആ വിശ്വാസങ്ങളെ എടുത്ത് കളയണം. എന്നിട്ട് ശരിയായ രീതിയിൽ നമ്മൾ വേണ്ട രീതിയിലുള്ള സജഷൻസ് കൗൺസിലിംഗ് എന്താണ് കൊടുത്തിട്ട് അതിന് സപ്പോർട്ടീവായിട്ട് വല്ല മെഡിസിൻസ് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ മെഡിസിന് റോളുള്ളൂ. അങ്ങനെ കൊടുത്ത് അത് കറക്റ്റ് ചെയ്യാൻ പറ്റും. കറക്റ്റ് ചെയ്തു, ഇപ്പോൾ അവർ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. ഞാൻ അതുപോലെ മറ്റൊരു എക്സാമ്പിൾ, ഒരു പെൺകുട്ടി, അത് നാലാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് അതിന് ആദ്യം തുടങ്ങിയത്. അതിന്റെ പ്രശ്നം ബ്ലഡ് വരും മൂത്രത്തിൽ, അത് എന്താന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഹെമച്യൂറിയ എന്നാണ് നമ്മൾ പറയുന്നത്. അതിങ്ങനെ വരുന്നു, ഭയങ്കര പ്രശ്നങ്ങൾ. അങ്ങനെ അതിന് ഇപ്പോൾ അത് നമ്മളെടുത്ത് കൊണ്ടുവരുമ്പോൾ നാലാം ക്ലാസ് നിന്ന് ഒരോട്ടം ഉണ്ടായിട്ടുണ്ടെന്നാണ് അവരുടെ അടുത്ത് കിട്ടിയ ഹിസ്റ്ററി. ഇപ്പോൾ നമ്മളെടുത്ത് വരുമ്പോൾ എട്ടാം ക്ലാസ്സിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെ ഹിസ്റ്ററിയൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഒരു തരത്തിൽ അതിനൊരു മാച്ചിങ് കിട്ടുന്നില്ല. ഒരു ഡീറ്റെയിൽസും ഈ കുട്ടിയെ കൂടുതൽ ഡീറ്റെയിൽ ഇന്റർവ്യൂ ചെയ്യുമ്പോഴും അവരുടെ അടുത്ത് അസാധാരണമായിട്ടൊന്നും നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനത്തെ കേസിൽ ഞങ്ങൾ
സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട് പേഷ്യൻസിനോട്, അഡ്മിറ്റ് ചെയ്യണം. അഡ്മിറ്റ് ചെയ്യണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മാരകമായ രോഗമായിട്ടുള്ള ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഞങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഒബ്സർവ് ചെയ്യാൻ വേണ്ടി അഡ്മിഷൻ ആക്കിയിട്ട് ഡീറ്റെയിൽ ആയി ചോദിച്ചു, കാര്യങ്ങളൊന്നും ചോദിച്ചപ്പോഴും കാര്യമായിട്ട് ഓപ്പണപ്പം ചെയ്യാൻ അറ്റ്ലാസ്റ്റ് ഞങ്ങൾക്ക് അത് കിട്ടി. അപ്പോൾ ഈ കുട്ടി മൂത്രത്തിലൊരു കുങ്കുമ പൗഡർ കലക്കുകയാണ്, ഇതാണിത്. അപ്പം എന്തിനാണ് ഇത് കാര്യം? അതിൻ്റെ അടുത്തുള്ള സ്റ്റോക്ക് തീർന്നപ്പോഴാണ് പിടിക്കപ്പെട്ടത്. അത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അപ്പോഴാണ് ആ കുട്ടി അതിൻ്റെ കേസ് ഹിസ്റ്ററി ഡിസ്ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇതിന് 4-ാം ക്ലാസ്സിന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നെന്നും, അച്ഛൻ ഭയങ്കര ആൽക്കഹോളിക്കാണ്, ഭയങ്കര ഡ്രിങ്ക്സാണ്, വീട്ടിൽ വന്ന് എപ്പോഴും അമ്മയും അച്ഛനുമായിട്ട് ബഹളങ്ങളാണ്, അടിപിടി കലഹങ്ങളാണ്, ഈ കുട്ടി ഇതിനൊക്കെ വിറ്റ്നസ്സാണ്. ആ സമയത്ത് ഈ കുട്ടിക്ക് ഒരു ഡയറിയ വന്നിട്ട് ആ കുട്ടിയെ ഹോസ്പിറ്റലൈസ് ചെയ്തിരുന്നു. ആ സമയത്ത് ഈ അച്ഛനും അമ്മയും വളരെ സൗഹൃദപരമായി പെരുമാറുകയും അത്തരത്തിലുള്ള ഒരു അനുഭവം അവർ കണ്ടിട്ടില്ല. ഇപ്പം ഈയിടായിട്ട് വീണ്ടും ഈ ആൽക്കഹോളും ഇതൊക്കെ വളരെയധികം കൂടുകയും ഇവർ തമ്മിലുള്ള കലഹം കൂടുകയും ചെയ്തപ്പോൾ കുട്ടി കണ്ടെത്തിയ ഒരു മാർഗമാണ്, എനിക്ക് എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം, അഡ്മിറ്റ് ചെയ്യാനുള്ള ഒരു രംഗം ഉണ്ടാക്കണം. ആ രംഗം ഉണ്ടാക്കിയ അവരെ മനസ്സിൽ വന്ന സ്റ്റോറിയാണിത്. ആ സ്റ്റോറി പ്രകാരം അവരോടെടുത്ത ഒരു സ്റ്റോറിയിൽ അതിനത്ര വലിയ വലിയ ഡീപ്പായിട്ടൊന്നും ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ കുങ്കുമ പൗഡറൊന്നല്ലല്ലോ അതൊക്കെ പെട്ടെന്ന് പൊളിയെന്നറിയില്ലേ, പക്ഷെ അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ കുട്ടിക്ക് ആവശ്യം എന്ന് വെച്ചാൽ ഈ അച്ഛനും അമ്മയുടെ ബഹളം ഒന്ന് നിൽക്കണം, അച്ഛനും അമ്മയൊന്ന് നല്ലൊരു സൗഹൃദപരമായി പെരുമാറുന്ന കാണണം. അതിന് മുമ്പ് എനിക്കൊരു അസുഖം ഉണ്ടായപ്പോഴാണ് ഇത് നന്നായിരുന്നത്, അതുപോലെ ഉണ്ടാക്കാനുള്ള അനുഭവം ഒരു ചാൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ആ കുട്ടിയുടെ ആ പോയിന്റ് കിട്ടുകയും അത് അവരെ പേരൻസിനെ മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് ഭാഗ്യവശാൽ ഇന്ന് അവർ വളരെ സംതൃപ്തരായിട്ടുള്ള ഒരു കുടുംബം പോറ്റിപ്പോകുന്നു. ആ അച്ഛൻ പിന്നീട് മദ്യം തൊട്ടിട്ടില്ല. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുന്നവർക്ക് ഇതിൽ പൊരുളുണ്ട്. അതിൽ കുടുംബം തന്നെ നന്നായി, നല്ല രീതിയിൽ ആ കുട്ടിയും വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട്. ഇപ്പോഴും അവർ മരുന്നുകളോ ഒന്നും ഇല്ലെങ്കിലും എന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരും, ആ സന്തോഷം പങ്കിടും, ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് നീക്കുന്നു എന്ന് പറയുന്നത്. ആ ഒരു പുസ്തകത്തിന്റെ ഇംഗ്ലീഷ് വേർഷൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു, അത് ഖത്തറിൽ വെച്ചിട്ട് റിലീസാകാൻ അറബിക്കുണ്ട്. അറബിക്കുണ്ട് അല്ലെ? ഏറ്റവും പ്രധാനപ്പെട്ട എനിക്കൊരു വിഷയം, എന്റെ കുറെ കാലത്തെ ആഗ്രഹമാണ്, ഞാനിപ്പോ ഒരു 8 വർഷത്തോളമായി ഖത്തറിൽ വർക്ക് ചെയ്യുന്നു, 12 വർഷമായി ദുബായിലും, എനിക്കൊരു അറബിക്കില് ഇത് എഴുതണമെന്നുള്ളത് മീൻസ്. അപ്പൊ ഞാൻ ഇതിനൊരാളെ കിട്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്റെ ഒരു സുഹൃത്ത് ഹുസൈൻ എന്ന് പറഞ്ഞ ആള്, അദ്ദേഹം കുറെ ഇവിടുത്തെ ഷെയ്ഖിന്റെ ഒക്കെ ബുക്കുകളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് തന്നെ കിട്ടിയപ്പോൾ ഞാൻ വളരെ സന്തോഷമായി. അദ്ദേഹം അത് പെട്ടെന്ന് അത് പ്രിപ്പയർ ചെയ്ത് തരികയും ചെയ്തു, അതിന്റെ അപ്രൂവലിന് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഇനിയൊരു സന്തോഷകരമായ കാര്യം എന്നെ അറിയിച്ചത്, മോസ്റ്റ് പ്രോബബ്ലി ഇത് മിനിസ്ട്രി ഏറ്റെടുക്കും, കാരണം മിനിസ്ട്രിക്ക് വേണ്ട ഒരു ബുക്കാണ്, കാരണം മറ്റുള്ള കാര്യങ്ങളൊന്നും അതിലുള്ള അവയർനെസ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു ആവശ്യം ആയിരിക്കും. അതെ, ഹുസൈൻ കടന്നു വേണം. അദ്ദേഹം പെട്ടെന്ന് അത് ചെയ്തു വന്നു. ക്ലിനിക്ക് ഞാൻ വർക്ക് ചെയ്യുന്ന നസീം മെഡിക്കൽ സെന്ററും അവരെ മാനേജ്മെന്റുമായിട്ട് സംസാരിച്ചപ്പോഴും മാർക്കറ്റിംഗ് ടീമായിട്ട് സംസാരിച്ചപ്പോഴും അവർ വളരെയധികം പ്രോത്സാഹിപ്പിച്ചു. ഹോപ്പ്ഫുള്ളി ഇൻഷാല്ല നെക്സ്റ്റ് മന്തിൽ നമ്മൾ റിലീസ് ചെയ്യും. വളരെ സന്തോഷമുള്ളൊരു മേഖലയാണ്, കാരണം ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ അതിലുപരി വേറൊന്നുമില്ല. അതിലെ നമുക്ക് പൈസയല്ല പ്രധാനം, അതിൽ എത്ര ക്യാഷ് ചെലവാകുന്നതിനെക്കാട്ടിലും കൂടുതൽ നമുക്ക് മനസ്സിൽ അവർ മറ്റുള്ളവരുടെ മനസ്സിൽ നമുക്ക് സ്ഥാനം കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെയധികം ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ എല്ലാവിധം ചികിത്സിക്കുന്ന ചികിത്സാ മേഖലകളും ഉണ്ട്, ഇഷ്ടംപോലെ സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു അവഗണനയും അതുപോലെ ഒരു എന്താ പറയുക നല്ലതും എന്നു വച്ചാൽ, അവഗണന എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം ആളുകളിൽ ഇപ്പോഴും ഒരു സൈക്യാട്രിസ്റ്റിനെ കാണുക എന്ന് പറഞ്ഞാൽ ഒരു എന്തോ ഒരു പേടിയുണ്ട് അത് കണ്ടു എന്ന് പറഞ്ഞാൽ. എന്നാൽ ഒരു വിഭാഗം ആളുകൾ അതിനെ പറ്റിയിട്ട് ഒന്നും മൈൻഡ് ചെയ്യാത്തിരിക്കുന്നു. ഇപ്പോൾ എൻ്റെ റേഡിയോയിൽ തന്നെ സ്ഥിരമായിട്ട് പേര് പറയുമ്പോൾ ചില ആളുകൾ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയും, കാരണം പേര് പറഞ്ഞിട്ട് പറ്റുന്നവർ അത് എന്ന് കേൾക്കുക എന്നുള്ള രീതിയിൽ. എന്നാൽ ചില ആൾക്കാർ വളരെ ക്ലിയർ ആയിട്ട് പറയും, എന്നാൽ ചില ആൾക്കാർ കുറച്ച് ക്ലവർ ആയിട്ടുള്ള ആൾക്കാർ പേരൊക്കെ മാറ്റി പറയുന്നവരുണ്ട്. ഞാൻ സത്യത്തിൽ പറയാന്ന് വെച്ചാൽ, മനസ്സ് എന്ന് പറഞ്ഞത് ഒരു മനുഷ്യന്റെ ഒരു അവസ്ഥയാണല്ലോ, ഒരു അവയവമല്ല. മനുഷ്യന്റെ മനസ്സുണ്ടെങ്കിൽ എല്ലാത്തിനും പറ്റുള്ളൂ. എന്തുണ്ടായിട്ട് എന്താ മനസ്സമാധാനം ഇല്ലെങ്കിൽ പോയില്ല കാര്യം. അപ്പൊ ഇനി ക്യാഷ് ഉണ്ടായിട്ടും കാര്യമില്ല, ഒന്നുമില്ല. അപ്പൊ ആ മനസ്സിനെ പറ്റി പറഞ്ഞില്ല, നമ്മൾ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല. മറ്റുള്ള ശാരീരിക രോഗങ്ങളെ പോലെ തന്നെ ഒരു രോഗമായിട്ട് നമ്മൾ മനസ്സിന് വരുന്ന രോഗങ്ങളെ അംഗീകരിക്കാൻ തയ്യാറാവണം. ആദ്യം എഴുതിയ പുസ്തകം എല്ലാത്തിനെ പറ്റി പറയുമ്പോഴാണെങ്കിലും ഈ മാനസികാരോഗ്യത്തിനെ പറ്റിട്ട് പറയാനേ എനിക്ക് അറിയുള്ളൂ, അതുകൊണ്ട് ഞാൻ അതിനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ എഴുതുള്ളൂ. പിന്നെ ഒരു മനഃശാസ്ത്ര ചികിത്സകനാണ് എന്റെ ഫാദറൊക്കെ, അപ്പൊ അദ്ദേഹത്തിനൊക്കെ കുറെ സ്റ്റോറീസുകൾ കുറെ പറയാനുണ്ടാവും. എനിക്കധികം ഡിസോർഡേഴ്സ് ലെവലിലാണ് അതിനെ പറ്റി പറയാനുള്ളത്. അപ്പോ പിന്നെ അതിനൊരു ലിമിറ്റ് ഉണ്ട്, അതിൽ കുറച്ച് കുറച്ച് കറക്ഷനും കുറച്ച് കുറച്ച് പുരോഗതികളും ഉണ്ടായിട്ടായിരിക്കും അടുത്ത എഡിഷനും പുതിയ ബുക്കുകളൊക്കെ എഴുതുന്നത്. ഇതുവരെ പുസ്തകങ്ങൾ വായിച്ചവരൊക്കെ എന്താണ്? നല്ല തരത്തിലുള്ള വിമർശനങ്ങളും ചീത്ത തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. ചില ആളുകളെ എനിക്ക് എപ്പോഴും കിട്ടുന്ന ഒരു അപ്രീഷിയേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സാധാരണക്കാരൻ്റെ ലെവലിലേക്ക് ഇറങ്ങിയിട്ട് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതി എന്നുള്ളതാണ്. അതിന് തന്നെയാണ് ഞാൻ വേണ്ടത്ര ശ്രമിക്കുന്നതും, കാരണം ഇംഗ്ലീഷിലുള്ള ബുക്കുകൾ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും എത്താൻ കഴിയുന്നില്ല. സാധാരണക്കാരൻ ഞാൻ കാണുന്നതും സാധാരണ നമ്മളെ മലയാളി പേഷ്യൻസ് തന്നെയാണ് കൂടുതൽ. അപ്പോൾ ആ പേഷ്യൻസിലേക്ക് എത്തണം, അവരുടെ മനസ്സിൻ്റെ ആഴത്തിലേക്ക് എത്തി അത് മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അത് അത്തരത്തിലുള്ള അപ്രീഷിയേഷൻ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ചിലവരൊക്കെ പറഞ്ഞിട്ടുള്ളത് ചിലർ പ്രതീക്ഷ പറഞ്ഞമാർ കേസ് ഹിസ്റ്ററികളായിട്ട്
എഴുതാൻ. അപ്പം ഞാൻ അങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. കേസ് ഹിസ്റ്ററികൾ നമ്മൾ ആരും പേരൊന്നും മെൻഷൻ ചെയ്യാതെ നമുക്ക് അത്തരം ഹിസ്റ്ററികൾ വരുന്നത് ഇന്നൊരു അസുഖത്തിൻ്റെ ഭാഗമായിട്ട് വരാം എന്നുള്ള ഒരു ഉൾക്കാഴ്ച വെച്ചുകൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അതുപോലെ മനസ്സ് വ്യഥയും വിധിയും എന്ന് പറഞ്ഞുള്ളത്, മനസ്സ് വ്യഥയും വിധിയും അത് തന്നെ മനസ്സിൻ്റെ വിഷമങ്ങളെ പറ്റിയിട്ട് ശരിക്ക് ഇപ്പം നമ്മുടെ അടുത്ത് സ്ഥിരമായിട്ട് വരുന്ന ആളുകളാണ്, എസ്പെഷ്യലി സ്ത്രീകളൊക്കെ. നമുക്ക് നിങ്ങൾക്ക് ചെറിയൊരു അസുഖമുണ്ടെന്ന് പറയുമ്പോൾ തിരിച്ചു പറയുന്ന റിപ്ലൈ ഉണ്ട്, ഡോക്ടറെ നിങ്ങളെ കൂടി ഇനി എനിക്കൊരു മാനസിക രോഗം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ നിൽക്ക പ്രതി കിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ സ്ഥിരം പറയുന്നതാണ് എനിക്ക് വട്ടാണെന്ന്. അപ്പം ഇനി ഇത് നിങ്ങൾ അങ്ങ് ഡയഗ്നോസ് ചെയ്തു എന്ന് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ യൂട്യൂബ് ചാനലിലൊക്കെ എനിക്ക് ചാറ്റ് മെസ്സേജ് വന്നതാണ്, ഡോക്ടർ ഒരു പരിപാടി അവതരിപ്പിക്കുമോ ഭർത്താവിനൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്, അതൊന്ന് ഉൾക്കൊള്ളിച്ചാൽ എനിക്കത് കാണിച്ചു കൊടുക്കായിരുന്നു, കേൾപ്പിച്ചു കൊടുക്കായിരുന്നു. കാരണം പലപ്പോഴും അവരുടെ വിഷമങ്ങൾ പറഞ്ഞാൽ അത് അവർ തിരിച്ചു പറയുന്നൊരു മറുപടിയാണ്, നീ അഭിനയിക്കുകയാണ്, നിനക്ക് ഒരു അടി കിട്ടിയാൽ കൊള്ളുന്ന പ്രശ്നമുള്ളൂ, വേറൊന്നുമില്ല എന്ന്. സത്യത്തിൽ മനസ്സിൻ്റെ പ്രശ്നങ്ങൾ ആരും അഭിനയിക്കില്ല എന്നാണ് ഞാൻ പറയുന്നത്. നോർമലായിട്ടുള്ള ആൾ, കാരണം അതിൻ്റെ ഏറ്റവും അധികം വിഷമം അനുഭവിക്കുന്ന അവർ തന്നെയാണ്. മനസ്സിൻ്റെ അനുഭവങ്ങൾ, അത് മനസ്സിൻ്റെ ഒരാൾക്ക് വിഷമം ഉണ്ടായി നോക്കുമ്പോൾ അതിൻ്റെ അവസ്ഥ അറിയുള്ളൂ. ഒരു ഡിപ്രഷൻ ഞാൻ ഇതിൻ്റെ പല സ്റ്റേജുകൾ അനുഭവിച്ചിട്ടുണ്ട്, സ്വയം തന്നെ അനുഭവിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് പല കാര്യങ്ങളും വിജയങ്ങളും തോൽവിയും വിജയവും ഒക്കെ ഉണ്ടാവുമല്ലോ. ആ വിജയം കിട്ടുമ്പോഴും അതുമാതിരി തോൽവി നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള റിസൾട്ട് കിട്ടാതിരിക്കുമ്പോഴൊക്കെ നമുക്കുണ്ടാവുന്ന ആ ഒരു ആഘാതം മനസ്സിന് എത്രത്തോളം ബാധിക്കുന്നു അറിയില്ല. അപ്പം നമുക്ക് ശരിക്കും ഭയങ്കര ഡിപ്രസ്ഡ് ആവും, ചിലപ്പോൾ ചിന്തകളൊന്നും ശരിയായ രീതിയിൽ വർക്ക് ചെയ്യില്ല, എല്ലാം ഒരു ബ്ലോക്കായി നിൽക്കുന്നൊരു അവസ്ഥ. അപ്പോൾ അതിനെ മനസ്സിലാക്കാനാണ് ഈ മനസ്സ് വ്യഥയും വിധിയിലും എന്നുള്ളതിൽ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. എല്ലാ ബുക്കുകളും ഏകദേശം ഒരേ തീം തന്നെയാണെങ്കിലും കൂടിയിട്ട് കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് മനസ്സിന്റെ പ്രശ്നങ്ങളെ പറ്റിയിട്ട് തന്നെയാണ്. എന്തായാലും നിങ്ങളുടെ കൈകളിലേക്ക് ഈ ഒരു പുസ്തകം ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു പുസ്തകം വായിക്കുക. നമുക്ക് ഏതെങ്കിലും ഒക്കെ തരത്തിൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുന്നുണ്ടായിരിക്കും. ഡോക്ടറെ സമീപിച്ചില്ലെങ്കിലും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു അത്യാവശ്യം കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഈ ഒരു പുസ്തകത്തിൽ നിന്നും മെന്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അവെയർനെസ് ഒക്കെയാണ് നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നത്. എന്തായാലും ഒരുപാട് നന്ദി ഡോക്ടർ, ഇങ്ങനെ ഒരു പുസ്തകം ഞങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തിയതിൽ. ഒരുപാട് ആൾക്കാരിലേക്ക് ഈ ഒരു പുസ്തകം എത്തിച്ചേരട്ടെ. താങ്ക് യു. ഇനിയിപ്പോൾ അറബിക് ബുക്കും ഇംഗ്ലീഷും ഇറങ്ങുകയാണ്, അപ്പോൾ അതുകൂടി കൂടുതൽ ആൾക്കാരിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പോൾ ഇന്ന് ഡോക്ടർ ഹനീസ് അലി ആയിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്, സൈക്യാട്രിസ്റ്റാണ്. അദ്ദേഹം എഴുതിയ 5 പുസ്തകങ്ങൾ നമ്മുടെ മെന്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളാണ് ഈ ഒരു പുസ്തകങ്ങളിലൂടെയൊക്കെ ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു പുസ്തകങ്ങളൊക്കെ ഇന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് റേഡിയോ ലൈബ്രറി അങ്ങനെ ഇന്ന് പൂട്ടുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയും മറ്റൊരു പുസ്തകമൊക്കെ ആയിട്ട് എത്തിച്ചേരാം എന്ന പ്രതീക്ഷയോടെ ടാറ്റാ ബൈ ബൈ പറയുകയാണ് രതീഷ്.